ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ നഴ്സറി പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ എടുത്തുകൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ. അതൊന്നും ഇന്നലെ കാണിക്കാനുള്ള സമയം കിട്ടിയില്ല, രാത്രിയായി. പിന്നെ നേരം വെളുത്തപ്പോൾ ജോലിക്ക് പോകാനുള്ള തെക്ക് തിരക്കിൽ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട് വരുന്നു, പിന്നെ കുറച്ച് എന്താ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മണ്ണൂത്തിയിൽ നിന്ന് എടുത്തിട്ട് വന്ന ചെടികളാണ്. ഞാനല്ല കേട്ടോ, ഞാൻ മണ്ണൂത്തി പോയില്ല. ഞാൻ ഇന്നലെ ഞാൻ പറയാറില്ലേ, ഞാനൊരു ഷോപ്പിൽ നിന്ന് ചെടികൾ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ചേച്ചി മണ്ണൂത്തി പോയപ്പോൾ എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ. അതൊക്കെ എൻ്റെ സബ്സ്ക്രൈബറായ ഒരു ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ അധികം ചെടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനും കണ്ണനും കൂടിയാണ് കേട്ടോ അത് ആ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിക്ക്. അപ്പം ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ അതൊക്കെ കാർ പോർച്ചിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ലോട്ടസിൻ്റെ കളക്ഷനാണ് ആ ചേച്ചിക്കും കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. 50-ലേറെ വെറൈറ്റീസ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കാണ്, അതുകൊണ്ട് തന്നെ പൂവൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടംപോലെ ആമ്പലുകളും പുതിയതായിട്ട് ആളെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, താമരകളും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ വെയിൽ കുറവായതുകൊണ്ട് തന്നെ പൂക്കൾ അത്രയ്ക്ക് അങ്ങോട്ട് ആവണില്ല എന്നാണ് പറയണത്. വെയിലത്തേക്ക് ഇങ്ങനെ നീക്കി നീക്കി വെക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് പിന്നെ വെയിൽ കുറവുള്ളത് കൊണ്ടുമാണ് പൂക്കൾ ഇപ്പോൾ കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികൾ കാണുമ്പോൾ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പോകാണ്ട് പറ്റില്ലല്ലോ. അതുമാതിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചിസ്റ്റയിൽ. പിന്നെ ഇതുപോലത്തെ ഫ്രിഡ്ജുകളുടെ ബോക്സുകളിലൊക്കെ വാട്ടർ പ്ലാന്റ്സുകൾ, പിന്നെ എന്താ പറയുക, സോള, വാട്ടർ ക്യാബേജ് അങ്ങനത്തെ ഇതുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു കേട്ടോ, ദൈവമേ ഇത്രയും വലിയ ബോക്സിലൊക്കെ എന്തോരം മണ്ണ് നിറച്ചാലേ, എത്ര പാട് കഴിക്കണമല്ലേ ഇതുപോലെയൊക്കെ ബോക്സൊക്കെ നിറയ്ക്കണമെങ്കിൽ. അപ്പോൾ എല്ലാ സൈഡിലെന്ന് പറഞ്ഞ പോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചേച്ചിക്ക് ചെടികൾ മാത്രമൊന്നല്ല കേട്ടോ പണി, ഇഷ്ടംപോലെ പണികൾ അല്ലാതെ വേറെ ഉണ്ട് എന്നാണ് പറയണത്. എന്താ റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ ആടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഞാൻ പോയില്ല, എടുക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പുറത്തെ സൈഡ് ആട്ടിൻകൂടോ പശു തൊഴുത്തൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നോക്കി നോക്കി അപ്പൊ ജോലിക്ക് പോവാത്ത വീട്ടമ്മമാർക്കും വേണ്ടുവോളം പണിയുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ ജോലിക്ക് പോയ എനിക്ക് തോന്നുന്നു ആ ജോലി ഒരു സമയം കഴിഞ്ഞ കഴിഞ്ഞു, പക്ഷെ വീട്ടിലിരിക്കുന്ന ഇങ്ങനത്തെ ജോലിയുള്ളവർക്ക് തീരാത്ത പണിയായിരിക്കും അല്ലേ. അപ്പൊ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ഇതേ മുകളിലാണ് കേട്ടോ വെച്ചേക്കണത്. കുറേ ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഉണ്ട്, മുകളിൽ ഇൻഡോർ പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണ കാണാനായിട്ട്. നല്ല ഭംഗിയിൽ തന്നെ എല്ലാം ഒരേ ലെവലിൽ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ ചെടികളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ഇത് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ റബ്ബറൊക്കെ അവരുടെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പാലെടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യം എൻ്റെ ജോലി സിമ്പിളാണെന്ന് തോന്നുന്നു. ചെടി നടല് ഇത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അതേ ഞങ്ങൾ പോണ വഴിക്ക് റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ക്രോസിംഗ് കിട്ടിയില്ല, ഗേറ്റഡ് ഒന്നും കിട്ടിയില്ല. തിരിച്ചു പോന്നപ്പോൾ ക്രോസിംഗിൽ പെട്ടു കേട്ടോ കുറച്ച് നേരം. അവിടെ ഇങ്ങനെ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഗേറ്റഡയിൽ കിട്ടി ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, പണ്ട് ചാലക്കുടിക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇതുപോലെ റെയിൽവേ ക്രോസിങ്ങിലൊക്കെ കുറേ നേരം കിടക്കാറുണ്ട്. മേൽപ്പാലം വന്നു തുടങ്ങിയപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ടായി. മുന്നേക്കെ എന്ന് വെച്ചാൽ എത്ര സമയമാട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരാറെന്നൊക്കെ ഇങ്ങനെ കണ്ണൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ തുറക്കുന്നു, എവിടെ വീണ്ടും ഒരു ട്രെയിനും കൂടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കാത്തു കടന്നിട്ടാണ് കേട്ടോ ഗേറ്റ് തുറന്നത്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാത്തൊരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോറടി തോന്നിയില്ല കേട്ടോ. ഗേറ്റ് തുറന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പോണത്, അങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അതൊരു ഒരു രസമായിരുന്നു. കുറച്ച് നേരം ഒരു നേരം പോക്കായിരുന്നു. ഗേറ്റ് അടയ്ക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും കേട്ടോ. ഞാൻ വിചാരിക്കുമായിരുന്നു ദൈവമേ ഈ സമയത്തൊക്കെ ട്രെയിനൊക്കെ വരികയാണെങ്കിൽ എത്ര റിസ്ക് അല്ലേ അങ്ങനത്തെ ഗേറ്റ് ഇടയിൽ കൂടിയൊക്കെ പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് കാണാന് എന്തെങ്കിലും കഴിക്കാണ്ട് എവിടെ പോയാലും തിരിച്ചു വരില്ലല്ലോ. ഇതിപ്പോൾ ഇവിടെ നിർത്താൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ മേടിക്കാൻ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്താൻ സ്ഥലമില്ലാണ്ട് ഈ ബേക്കറിയുടെ ഫ്രണ്ടിലാണ് നിർത്തിയത്. അപ്പോൾ പിന്നെ എന്തായാലും ഒരു വെള്ളം കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പപ്സ് കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അവിടെ പപ്സൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താമരച്ചട്ടിയും പോട്ടുകളൊക്കെ വാങ്ങിച്ചു. എന്തായാലും വണ്ടിയും കൊണ്ട് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനത്തെ സാധന സാമഗ്രികളൊക്കെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. മുറ്റടിക്കണ ചൂലിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പം മുറ്റടിക്കണ ചൂലം വാങ്ങിച്ചു കേട്ടോ. കണ്ണനെ എന്നെ ആക്കി കഴിഞ്ഞ ആ വശം തന്നെ അക്കുവിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതേ അക്കു വലിയ ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടാഴ്ചയിലെ ഡ്രസ്സുകളൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് ആശാത്തി. അപ്പോൾ വന്ന വശം തന്നെ ഇതേ ബാഗ് അവിടെ വെച്ചിട്ട് ഇതേ ലക്കീനെ കളിപ്പിക്കാൻ പോവാണ്. ലക്കി ആണെങ്കിൽ ഇപ്പം അഴിച്ചുവിടും എന്ന് വിചാരിച്ചിട്ട് ഷെയ്ഖാൻ്റെ കൊടുക്കല് ഭയങ്കര പ്രപഞ്ചമാണ് കേട്ടോ. കണ്ടത് ഇതൊക്കെ കിടന്ന് കാണിക്കണൊക്കെ. ഇത് ആരെ കണ്ടാലും ഇത് പതിവുള്ളതാണ് കേട്ടോ. നമ്മൾ ഇതങ്ങോട്ട് അവൻ്റെ കൂടെ അങ്ങോട്ട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവൻ്റെ പരിപാടി. പിന്നെ അങ്ങോട്ട് നമ്മളെ കെട്ടിപ്പിടിക്കലായി ഉമ്മം വെക്കലായി. ചില സമയത്ത് ഇതുപോലെ വന്ന് ചാടുമ്പോൾ ഞാനാണെങ്കിൽ വീഴും കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം എന്നറിയ ഇപ്പോൾ അവൻ എന്നെ തട്ടിയിടണത്. നമ്മളിങ്ങനെ അവനെ തുറന്ന് വിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ വശം പുറകിൽ കൂടി വന്നങ്ങടെ ഒരു ഒറ്റ ചാട്ടാണ്. പിന്നെ അവനെ ഒരു കണക്കിന് സമാധാനിപ്പിച്ച് പുനരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ അകത്തേക്ക് കയറി. അപ്പം അക്കു കറക്കിടക കിഴിവായിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കണ്ടാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ അതങ്ങോട്ട് എടുത്ത് നോക്കി അതിൻ്റെ ഭംഗി നോക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാണ്ട് ഒരു സമാധാനമില്ല. അപ്പം അത് ഇതൊക്കെ മൂന്ന് ടോപ്പ് അക്കു മൂന്ന് ടോപ്പാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ലെഗിൻസ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നല്ല ലാഭത്തിന് കിട്ടി നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അങ്കമാലി സീമാസി എന്നാണ് വാങ്ങിയതാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് വാങ്ങിയിട്ട് അപ്പോൾ അവള് രണ്ട് ഡ്രസ്സ് രണ്ട് എൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക പാൻറ്റും ടോപ്പും കൂടി കൂടിയിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് വാങ്ങിയത്. ഇതാണ് കേട്ടോ എനിക്ക് വാങ്ങിയത്. നമുക്ക് ഡെയിലി ഒക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഡ്രസ്സുകൾ എത്ര ഉണ്ടെങ്കിലും മതിയാവില്ല അല്ലേ. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. കർക്കിടക കിഴിവായിട്ട് ഞാനും പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എന്തായാലും എറണാകുളത്തല്ലേ, അവൾക്ക് അവിടെ ഇഷ്ടംപോലെ കടകളും പോകാനൊക്കെ എളുപ്പമാണല്ലോ. അങ്ങനെ അവൾ മേടിച്ച് കൊണ്ടു വന്നു. ഭയങ്കര സന്തോഷം. 700 രൂപ അങ്ങനെ അങ്ങാണ്ട കേട്ടോ പറഞ്ഞത്. ഒരു ഒരു ജോഡിക്ക് 700 രൂപ എന്ന് പറഞ്ഞത്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നോ അങ്ങനെ എന്തോ ആണ് അവൾ പറഞ്ഞത്. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല, ഡെയിലി ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് കളറും എനിക്ക് ഇഷ്ടമായി. അവൾ ഇങ്ങനത്തെ കളറൊക്കെ എടുക്കുള്ളൂ കേട്ടോ. ഒരുപാട് എടുത്തടിച്ച ചുവപ്പ് മഞ്ഞ അങ്ങനത്തെ കളറൊന്നും അവൾ എടുക്കില്ല. അത് കാരണം എനിക്ക് അവളുടെ സെലക്ഷനൊക്കെ ഇഷ്ടമാണ്. അവൾ നമുക്ക് എനിക്കായാലും എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോവാണെങ്കിൽ അവൾ നല്ല ഡ്രസ്സൊക്കെ എടുത്തുതരും. ഞാനാണെങ്കിൽ ചിലപ്പോൾ ചാത്തനൊക്കെ അവട്ട് എടുക്കണത്. ഞാൻ അങ്ങനെ ഒരുപാട് നേരമൊന്നും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മെനക്കെട്ട് നിൽക്കില്ല. കിട്ടിയത് എടുത്തിട്ട് പോരും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അവൾ നല്ല ഡ്രസ്സ് എടുത്തിട്ട് വന്നു. നല്ല ഡ്രസ്സ് കണ്ടിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ വേറെ ചെടി പരിപാടിയിലേക്കൊന്നും കിടക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.